ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനെയും ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ പിതാവിനോടും വിശുദ്ധ മിഹായേൽ മാലാഹയോടും പരിശുദ്ധ അമ്മയോടും സാലുവിശുദ്ധരോടും സാലമാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ നമുക്ക് അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീനായുടെ മദർ ഇപ്രകാരം അവരോട് പറഞ്ഞു. ഒരുപക്ഷെ അവരെ എളുപ്പപ്പെടുത്തുന്നതിന് വേണ്ടി അവർ സംസാരിച്ചതാവാം. നിന്റെ തലയിൽ നിന്ന് ആദ്യം തന്നെ ഈ ചിന്ത എടുത്തു മാറ്റുക. ഇത്രമാത്രം നികൃഷ്ടമായ അവസ്ഥയിലുള്ള നിനക്ക് കാര്യങ്ങളൊന്നും കൃത്യതയോടെ വ്യക്തതയോടെ ഒക്കെ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിൽ കഴിയുന്ന നിനക്ക് നിന്നെ ഈശോ എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ള ചിന്ത ആദ്യം തന്നെ നിന്റെ തലയിൽ നിന്ന് എടുത്തു കളയുക. വിശുദ്ധ ഫൗസ്റ്റീന വളരെയധികം ദുഃഖിതയായി ഇത് കേട്ടപ്പോൾ. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, ഈശോയോട് അവൾ ഇങ്ങനെ പരിഭവം പറഞ്ഞു, ഈശോയെ, നികൃഷ്ടയായി എന്നെപ്പോലെയുള്ളവരോട് അങ്ങ് ഉറ്റ സമ്പർക്കം പുലർത്തുകയില്ലെന്ന് കേൾക്കുന്നുവല്ലോ. അതിന് മറുപടിയായിട്ട് ഈശോ പറഞ്ഞു, എൻ്റെ മകളെ, സമാധാനമായിരിക്കുക. ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എൻ്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 133. ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എൻ്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ എൻ്റെ മകളെ, നീ സമാധാനമായിരിക്കുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചില മനുഷ്യർ വളരെ ബലഹീനരാണ്. ചിലർ ബലഹീനരാണെന്ന് മറ്റുള്ളവർ പറയുന്നു. ചിലർ ജീവിതത്തിൽ വളരെ പരാജയം ഏറ്റുവാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ടവരാണെന്ന് സമൂഹം പറയുന്നു. ചില വ്യക്തികൾക്ക് സ്വയമേ തോന്നുന്നു, ഞാൻ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിവുകളില്ലാത്തവരാണ്, എൻ്റെ ജീവിതം ഒരു വലിയ പരാജയമാണ്, ഞാൻ ബലഹീനതയുടെ ഒരു കൂമ്പാരമാണ്, എന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്നാൽ ദൈവം നോക്കുക ഒരു വ്യക്തിയുടെ ശൂന്യതയിലേക്കാണ്. ശൂന്യതയിൽ കുറവുകളിൽ നിറവ് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ദൈവം ദൈവമായിട്ട് മാറുക. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ സർവമഹത്വത്തോടും കൂടി പ്രകടമാകുന്നത് ഏറ്റവും വലിയ ശൂന്യതയിലാണ്. കാരണം ഏറ്റവും നിസ്സാരതയിൽ, ഏറ്റവും വലിയ ശൂന്യതയിൽ ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ സാധിക്കും. വലിയ കഴിവുകളും വലിയ മാനുഷിക മഹത്വങ്ങളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം കൃപകൾ വർഷിച്ചാലും അത് ആ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാറുകയുള്ളൂ മിക്കപ്പോഴും. ആ വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലമോ അവൻ്റെ യോഗ്യതയുടെ ഫലവുമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ കാണുന്ന സമൂഹം പോലും അത് ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിക്കൊണ്ട്, ഭൗതികമായ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തിയുടെ തന്നെ ഇടപെടലാണ്, ഫലങ്ങളാണ്, നേട്ടമാണ് ഇതെന്നെല്ലാം പറയുന്നൊരു സാഹചര്യം നമ്മുടെ ഈ ലോകത്ത് നമുക്ക് കാണാവുന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ശൂന്യതയിൽ ദൈവം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ മഹത്വവും വെളിപ്പെടുത്തലും അത് കാണുമ്പോൾ ഒരു മനുഷ്യൻ രക്ഷയിലേക്ക് കടന്നു വരുന്ന രീതിയിൽ അതിൻ്റെ മനോഹാരിതയൊക്കെ ഏറ്റവും വലിയ ശൂന്യതയിലാണ് വെളിപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ശൂന്യതയും കുറവും എത്രമാത്രമാണോ അവിടെ ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയപ്പെടുകയാണ്. അവിടെ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങൾ, വലിയ പ്രകാശം മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കാണാനായിട്ട് സാധിക്കും. അവർക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും അത് ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയല്ല, മറിച്ച് അവിടെ മറ്റെന്തോ ഉണ്ട്, ദൈവമുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ കുറവുകളൊക്കെ ദൈവത്തോടുള്ളൊരു ഇൻവിറ്റേഷനാണ്. ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കുറവുകളൊക്കെ ഒരു സ്വാഗതം ചെയ്യലാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ശൂന്യതയിലേക്ക് കടന്നു വരണമേ, നിന്നെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തണമേ, നിൻ്റെ തിരിഹിതമനുസരിച്ച് എന്നെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണമേ. നമുക്കങ്ങനെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ശൂന്യതകളും, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എന്നരുളി ചെയ്ത് ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ ശൂന്യതകളിലേക്കും ദൈവത്തിൻ്റെ മഹത്വം പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. മറിയത്തിൽ സംഭവിച്ചതാണല്ലോ. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അവളിലേക്ക് ദൈവം വചനം മാംസമായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. അതിലൂടെയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരിക. മറിയം പറയുക, തന്നെക്കുറിച്ച് തന്നെ വെളിപ്പെടുത്തുക, ഇങ്ങനെയല്ലേ, കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, കർത്താവ് തൻ്റെ ദാസിയുടെ ശൂന്യതയെ കടാക്ഷിച്ചു, കർത്താവ് തൻ്റെ ദാസിയുടെ നികൃഷ്ടതയെ കടാക്ഷിച്ചു എന്നൊക്കെ അതിനെ നമുക്ക് ഏറ്റുപറയാവുന്നതാണല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യതകൾ നമ്മളെ ഭയപ്പെടുത്താതിരിക്കട്ടെ, ലജ്ജിപ്പിക്കാതിരിക്കട്ടെ, മറിച്ച് ഈശോയിലേക്ക് നോക്കി പറയാം, ഈശോ ഞങ്ങളെ ശരണപ്പെടുന്നു, അവിടുത്തെ കാരുണ്യം നമ്മളിൽ പൂർണ്ണമായിട്ട് പ്രകടമാവട്ടെ.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.